പാർലമെന്റിലേക്ക് കർഷകർ നടത്താൻ നിശ്ചയിച്ചിരുന്ന ട്രാക്ടർ റാലി മാറ്റിവെച്ചു. കർഷക സംഘടനാ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് യോഗത്തിന്റെ തീരുമാനം? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 29, അതായത് മറ്റന്നാൾ നേരത്തെ സംയുക്ത കിസാൻ മോർച്ച നിശ്ചയിച്ചിരുന്ന ട്രാക്ടർ മാർച്ച്, പാർലമെന്റിലേക്കുള്ള ട്രാക്ടർ മാർച്ച് മാറ്റിവെക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് സിംഗുവിൽ ചേർന്ന സംയുക്ത കിസാൻ മോർച്ച യോഗത്തിലാണ് ഇങ്ങനൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇതുവരെ ഒരു മറുപടി ലഭിച്ചിരുന്നില്ല. പ്രധാനമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് നൽകിയിരുന്നു, അതിനും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഈ രീതി ശരിയല്ല എന്നാണ് സംയുക്ത കിസാൻ മോർച്ച യോഗത്തിൽ സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ December 4 വീണ്ടും സംയുക്ത കിസാൻ മോർച്ച യോഗം ചേർന്നുകൊണ്ട് ഭാവി സമര പരിപാടികൾ തീരുമാനിക്കും. അതിനു മുൻപ് നാളെ നിശ്ചയിച്ചിരിക്കുന്ന മുംബൈയിലെ മഹാപഞ്ചായത്ത് അത് തുടരുമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിൽ മറ്റ് സമര പരിപാടികൾ ഉണ്ടാകില്ല. ഡൽഹി അതിർത്തികളിലെ സമരം അതുമായി ബന്ധപ്പെട്ട് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റ് ഈ നിയമം പിൻവലിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല മിനിമം താങ്ങുവിലയിലെ നിയമപരമായ ഉറപ്പുൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങളിൽ സർക്കാർ അംഗീകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃഷിമന്ത്രിയുടെ എല്ലാം തന്നെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം ഒരു ജനാധിപത്യ രീതിയിൽ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നൊരു അറിയിപ്പ് സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് ലഭിച്ചിട്ടില്ല. ആ രീതി ശരിയല്ല എന്നാണ് സംയുക്ത കിസാൻ മോർച്ച ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റന്നാളത്തെ മാർച്ച് ഇപ്പോൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം December 4 ഭാവി സമര പരിപാടികൾ തീരുമാനിക്കുമെന്നും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. ഉന്മേഷ്, പാർലമെന്റിലേക്കുള്ള ട്രാക്ടർ റാലി മാറ്റിവെച്ചതായി ഇപ്പോൾ തീരുമാനം വരുന്നു. ഡൽഹിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവ് പി കൃഷ്ണപ്രസാദ് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 29 നിശ്ചയിച്ചിരുന്ന പാർലമെന്റ് മാർച്ച് മാറ്റിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ലെറ്ററിലൂടെ പ്രധാനമന്ത്രിയോട് SKMനെ ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ ഒരു പ്രതികരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ഗവൺമെൻറ് സമരം നടത്തുന്നവരോട് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകാതെ ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്തുന്നത് ശരിയല്ല എന്ന ശക്തമായ അഭിപ്രായമാണ് യോഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 4 അടുത്ത യോഗം വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ 4 ചർച്ച നടത്താൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.